കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം അഗ്നി മരുതി യോഗം എന്നാൽ എന്താണ് അഗ്നി വെച്ചാൽ തീയണല്ലേ മരുതി എന്ന് വെച്ചാൽ കാറ്റ് കാറ്റ് തീ ഉണ്ടായി കാറ്റ് കൂടാതെ അടിച്ചു കഴിഞ്ഞിട്ട് തീപിടുത്തം ഉണ്ടായി പല ഗ്രഹങ്ങളും മാറുന്ന അവസ്ഥകളില് പല സ്ഥാപനങ്ങൾക്കായാലും പല വീടുകൾക്കായാലും പല വ്യക്തികൾക്കായാലും കൈ കൊള്ളുക സ്ഥാപനം കത്തി നശിക്കുക വീടിന് തീപിടുത്തം ഉണ്ടാവുക ഷോർട്ട് സർക്യൂട്ട് വന്നിട്ട് ഒരുപാട് നാശനഷ്ടങ്ങൾ ഒക്കെ അങ്ങനെ ഒരുപാട് സംഭവിക്കാറുണ്ട് അപ്പൊ ആഗ്ഞീമാരിത യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ അവസ്ഥകളിൽ ദോഷമുള്ള നാളുകാര് അതാ സമയത്ത് ഓരോ ഗ്രഹങ്ങള് മാറുമ്പോൾ ഓരോ പരിഹാരങ്ങളൊക്കെ പറയുന്നുണ്ട് അത് കൃത്യമായി ചെയ്തു പോവുക തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളവിടെയുള്ള സാധനങ്ങൾ പൂർണ്ണമായിട്ടും കഴിയാവുന്ന സാധനങ്ങൾ പൂർണ്ണമായിട്ട് മാറ്റുക പിന്നീട് എല്ലാം പെയിന്റും ഒക്കെ അടിച്ച എല്ലാം വൃത്തിയാക്കിയിട്ടില്ലേ വെക്കുകയുള്ളൂ അത് പുതിയായിട്ടൊരു തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു ഗണപതി ഹോമം ഭഗവത് സേവയും പൂജയും ചെയ്യണം അതിനുശേഷം മാത്രമേ അത് വീണ്ടും സ്ഥാപനം പുനരാരംഭിക്കാറു പാടുള്ളൂ നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ ആദ്യമായിട്ട് ഒരു കച്ചവടം തുടങ്ങുമ്പോൾ അത് നല്ല ഒരാളുടെ കൈനീട്ടം മേടിച്ച് തുടങ്ങുന്ന അല്ലേ അതുപോലെ നല്ലൊരു കൈനീട്ടം മേടിച്ചിട്ട് വേണം നമുക്ക് വീണ്ടും ആ സ്ഥാപനം പിന്നീട് പുനരാരംഭിക്കാനായിട്ട് ആ യോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ പറഞ്ഞ തീപിടുത്തങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിന് മുമ്പായിട്ട് ചെറിയ എന്തെങ്കിലുമൊക്കെ ഇത് ഈശ്വരൻ നമുക്ക് കാണിച്ച് തരും ചെറിയ രീതിയിലുള്ള ആരെങ്കിലും ഷോക്ക് അടിക്കുക അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള കൈപ്പ് ഉള്ള ഉണ്ടാവുക ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ കാണുമ്പോഴേ നമുക്ക് അതിനുള്ള പരിഹാരങ്ങൾ കാണണം ഇപ്പൊ ഒരു സ്റ്റേഷനിലൊരാക്ക് കേസ് ഉണ്ട് ഉടനെ വന്ന് സ്റ്റേഷനിൽ നിന്ന് അറസ്റ്റ് ചെയ്തോണ്ട് പോകത്തോന്നുമില്ല ആദ്യം എന്തു ചെയ്യും നമുക്ക് ഒരാളിനെ നമ്മളെ ഫോൺ വിളിച്ച് പറയും പിന്നെ ഒരാളിനെ പറഞ്ഞു വിടും എന്നിട്ട് നമ്മളെ കണക്കാക്കാൻ വരുമ്പോഴത്തേ എന്തു ചെയ്യും അവസാനം അറസ്റ്റ് ചെയ്തോണ്ട് പോകുന്നു അല്ലേ ചെറിയ രീതിയിലുള്ള ചെറിയ ചെറിയ തട്ടുകളൊക്കെ കാണിച്ചിട്ട് ഏറ്റവും അവസാനമേ ഉള്ളൂ പറഞ്ഞ വലിയൊരു തിരുപ്പിടിത്തമൊക്കെ ഉണ്ടാവുന്നു അത് മനസ്സിലാക്കുക ഓരോ ഗ്രഹങ്ങളും മാറുമ്പം അതിന് ദോഷമുള്ളത് ആൾക്കാർ അതിനെ മുൻനിർത്തി ആ ഗുണത്തിന് മാത്രം പരിഹാരം അല്ലെ ഒരു അബദ്ധം വരുമ്പോൾ മാത്രം ഭഗവാനെ വിളിക്കരുത് ആ അബദ്ധം വരുന്നതിന് മുമ്പേ ഭഗവാനെന്നെ വിളിച്ച് അതിന് വേണ്ടുന്ന ഈശ്വരവിചാരത്തോടെ പരിഹാരത്തോടെ മുന്നോട്ട് പോവുക യജ്ഞമാരുതെന്ന യോഗം എന്ന് പറഞ്ഞ യോഗം ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം കുട്ടികളുടെ പഠനാഭിമുഖ്യവും വൈകല്യവും കണ്ടറിഞ്ഞ് മാർഗനിർദ്ദേശം നൽകാൻ പഠന തിരക്കുകൾക്കിടയിൽ വിട്ടുപോകുന്ന പൊതുവിജ്ഞാനവും വായനാശീലവും തിരികെ പിടിക്കാൻ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായ വാർത്തകൾ അറിയാൻ വിദ്യ